ഹലോ ഗയ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വോൾക്സ്വാഗൻ ടി ഡി ഐയിൽ സ്റ്റാർട്ടിൻ്റെ വരുന്ന നല്ല കംപ്ലൈൻറ്റുകൾ എന്തൊക്കെ നമ്മൾ നോക്കാം. ഒന്നാമത് ബാറ്ററി ചാർജ് ഇല്ലെങ്കിൽ ചെറിയ ഡിലേ ഉണ്ടായിരിക്കും. പിന്നെ ഹീറ്റർ പ്ലഗ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ഡിലേ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ വണ്ടിയിൽ ഇന്നത്തെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റർ പ്ലഗ് വർക്ക് ചെയ്യുന്നില്ല. ഹീറ്റർ പ്ലഗ് ഓക്കെയാണ്, അതിലേക്ക് കറണ്ട് വരുന്നില്ല. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാം സെൻസറിന്റെ സർക്യൂട്ട് ബ്രേക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹീറ്റർ പ്ലഗിലേക്ക് കറണ്ട് വരുന്നില്ല. അപ്പോൾ ലോങ് ആയിട്ട് കീപ്പ് ഇതാക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ടാവുന്നു. ലോങ് സ്റ്റാർട്ടാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് എത്രയും ലോങ് ആണ് നമുക്ക് സ്റ്റാർട്ടിങ്. ഒരുപാട് ലോങ് ആയിരിക്കുന്നത് എന്താണ്, അതിനകത്താണ് ക്യാം സെൻസർ ഇരിക്കുന്നത്. കണ്ടോ, അതാണ് ക്യാം സെൻസർ. അതിൻ്റെ വയർ ഇത് ഐഡിൽ പുള്ളീൻ്റെ ഇടയിലൂടെ പമ്പിൻ്റെ ബാക്കിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ വയറിങ് അവിടെ കട്ടായി കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്രയും ലോങ് ആയിട്ട് സെൽഫ് അടിക്കുന്നത്. ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് സ്റ്റാർട്ടാവാന്. അപ്പോൾ ഈ ക്യാം സെൻസർ വയർ പൊട്ടിയതുകൊണ്ട് തന്നെ ഹീറ്റർ പ്ലഗിലേക്കുള്ള സർക്യൂട്ട് വരുന്നില്ല. അതാണ് ഇത്ര ടൈം ലോങ് ആയിട്ട് എടുക്കുന്നത്. ഈ നമ്മൾ പിസ്റ്റനകത്ത് ചൂട് ഇതാവണില്ലല്ലോ, ഹീറ്റർ പ്ലഗ് വർക്കാകാത്തതുകൊണ്ട്. അപ്പം ക്യാം സെൻസറിൻ്റെ കപ്ലറാണായിരിക്കുന്നത്. കണ്ടോ, കപ്ലറിന്ന് പൊട്ടിപ്പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് മാറ്റണം. മാറ്റി കഴിഞ്ഞാലേ ഈ കംപ്ലൈൻറ്റ് തീരുള്ളൂ. മാറ്റണമെന്നുണ്ടെങ്കിൽ ടൈമിംഗ് അഴിക്കണം. ടൈമിംഗ് അഴിച്ചാൽ ഐഡ്ലർ പുള്ളി അതൊന്ന് അഴിച്ചെടുക്കണം. അതിൻ്റെ ബാക്കിലൂടെയാണ് ഈ വയറ് പോയിരിക്കുന്നത്. അപ്പോൾ ലോങ് സെൽഫ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്യാം സെൻസർ ചെക്ക് ചെയ്യണം, ഹീറ്റർ പ്ലഗ് ചെക്ക് ചെയ്യണം, അതിൻ്റെ വയറിങ് ചെക്ക് ചെയ്യണം. ക്യാം സെൻസറിൻ്റെ വയറിങ് പ്രത്യേകിച്ച് ചെക്ക് ചെയ്യണം. മീറ്ററിൽ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഹീറ്റർ പ്ലഗിൻ്റെ സിമ്പിൾ ഉണ്ടായിരിക്കും. കണ്ടോ, അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെൽ ബട്ടൺ അമർത്തിയേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.